Hello friends, in the video, we will select the wiring wiring. We will select the pala type of switch. That is the modular type of the pala model switch. Then we will select the projection. That is projection. The switch is flat. Off ചെയ്താലും ഉണ്ട് ആ പൊസിഷൻ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും അതായത് ഒട്ടും തന്നെ പ്രൊജക്ഷൻ പുറത്തേക്കില്ല സ്വിച്ചിന്റെ ലെവൽ എങ്ങനെയാണോ അതേ ലെവലിൽ തന്നെയാണ് അതിന്റെ ഓഫ് പൊസിഷനിൽ വരുന്നത് ഓൺ പൊസിഷനിൽ നമുക്ക് ഇത് എങ്ങനെയായിരിക്കും നോക്കാം ഇതാണ് അതിന്റെ ഫൈനൽ സ്റ്റേജ് വരുന്നത് ഫൈനൽ സ്റ്റേജിന് തൊട്ട് മുമ്പുള്ളത് അതായത് ഇതിന്റെ മുകളിൽ ഒരു പ്ലേറ്റ് കൂടി വരുന്നുണ്ട് അതിനു മുന്നായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന രീതി അതായത് നമ്മൾ എത്ര മോഡുകളുടെ പ്ലേറ്റുകളാണോ അതിന്റെ അകത്തേക്ക് നമ്മൾ സ്വിച്ചുകൾ കറക്റ്റ് ചെയ്തു ഇത് 8 മോഡുകളുടെ പ്ലേറ്റ് ആണ് വന്നിരിക്കുന്നത് 8 മോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഡുകളിൽ ഒരു സ്വിച്ച് എന്നാണ് പറയുന്നത് ഒരു സ്വിച്ചിന് ഒരു മോഡുകൾ അപ്പോൾ ടോട്ടൽ നമ്മൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് 6 സ്വിച്ചും ഒരു പ്ലഗ്ഗും കൊടുത്തിട്ടുണ്ട് ഒരു പ്ലഗ് രണ്ട് മോഡുകളായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ 8 മോഡുകളുടെ ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത് സ്വിച്ച് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും നമ്മളിപ്പോൾ സ്വിച്ച് ഇട്ടിരിക്കുന്നുണ്ട് ഓൺ ചെയ്യുന്ന സമയത്ത് മാത്രമേ ആ പ്രൊജക്ഷൻ പുറത്തേക്ക് ഇട്ടാവുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഏത് സ്വിച്ചാണെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അതുകൊണ്ട് ഓഫ് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ സെയിം ഫ്ലാറ്റായിട്ട് അതായത് ആ നിങ്ങൾ ഈ സൈഡിൽ നിന്ന് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ അതായത് ആ സ്വിച്ചിൻ്റെ സെയിം ലെവലിൽ തന്നെ ഫ്ലാറ്റായിട്ടാണ് ഇരിക്കുന്നത് സാധാരണ സ്വിച്ചുകൾ നമ്മൾ ഓഫ് പൊസിഷനിലാണെങ്കിലും അതിൻ്റെ ഒരു സെൻറ്റ് അതായത് നമ്മൾ ഓൺ ചെയ്യുന്ന പോലെ തന്നെ പ്രൊജക്ഷൻ താഴേക്കും അതുപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ അതായത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾ നോക്കി അറിയാൻ പറ്റും നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്വിച്ചുകളാണെങ്കിൽ ഓൺ പൊസിഷനിലാണെങ്കിലും ഓഫ് പൊസിഷനിലാണെങ്കിലും പ്രൊജക്ഷൻ ഉണ്ടാവും ഇത് ഒട്ടും തന്നെ പ്രൊജക്ഷൻ ഇല്ല ഇത് ഓണിൻ്റെ ഓൺ എന്ന് പറയുന്ന പൊസിഷനിൽ മാത്രമേ അതിൻ്റെ പ്രൊജക്ഷൻ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഏത് സ്വിച്ചാണ് ഓൺ എന്നുള്ളത് കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും ഈ ഗോൾഡ് മെഡലിൻ്റെ തന്നെ പല മോഡൽ സ്വിച്ചുകൾ അവൈലബിൾ ആണ് പല മോഡൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടിയ മോഡൽ സ്വിച്ചുകൾ കുറഞ്ഞ മോഡൽ സ്വിച്ചുകൾ അതുപോലെ തന്നെ മോഡുലാർ ടൈപ്പുകൾ പലതും അവൈലബിൾ ആണ് ഇനി അതുപോലെ തന്നെ നോക്കി അറിയാൻ പറ്റും ഇതിൻ്റെ മോഡൽ വരുന്ന ഫിനിഷിംഗ് സ്റ്റേജ് വരുന്ന ഒരു പ്ലേറ്റ് അതായത് ഇതാണ് ഏറ്റവും അവസാനം നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് കണ്ടോ ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം ജസ്റ്റ് പ്രസ് ചെയ്താൽ മാത്രം മതി അതിൻ്റെ ലോക്കാണ് വരുന്നത് സൈഡുകളിലെ ലോക്കാണ് വരുന്നത് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ ആ ഗ്യാപ്പുകളിലേക്ക് ഫിക്സ് ചെയ്ത് വരും ഇതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് വരുന്നത് അതായത് അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ നമ്മൾ വരുന്നത് രണ്ട് വരുന്ന പ്ലേറ്റാണ് ഇത് കാണുന്നത് നമ്മൾ കണ്ടോ ഇനിയിപ്പോൾ നിങ്ങൾ അഴിക്കണമെങ്കിൽ എന്ന് വെച്ചാൽ സൈഡിൽ കാണുന്ന ലോക്ക് കണ്ടോ ആ ലോക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രൂ ഡ്രൈവറിനോ ടെസ്റ്ററിനോ ജസ്റ്റ് ഒന്ന് ആ ലോക്കിലിട്ട് ജസ്റ്റ് ഒന്ന് തിക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലോക്ക് നമുക്ക് സിമ്പിളായിട്ട് പുറത്തേക്ക് അതിൻ്റെ പ്ലേറ്റ് നമുക്ക് അഴിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ എയർ ബോ അതിൻ്റെ ഉള്ളിൽ വരുന്ന അതിൻ്റെ ബ്ലാക്ക് ബ്ലാക്ക് ഷീറ്റിലാണ് സ്വിച്ച് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് പഞ്ചിങ് ടൈപ്പാണ് മോഡുലാർ ടൈപ്പ് അത് നമ്മൾ കൊടുത്തതിന് ശേഷം അത് നമ്മൾ ആദ്യമേ തന്നെ സ്ക്രൂ ചെയ്ത് നമ്മുടെ ബോക്സുകളിൽ ഉറപ്പിച്ചതിന് ശേഷം അവസാനമാണ് നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള ഈ വൈറ്റ് ഷീറ്റ് പുറമേ നിന്ന് ഇടുന്നത് അപ്പോൾ നമുക്ക് ഫിനിഷിംഗ് ആയിട്ടിരിക്കും അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ പിന്നെ അതിൻ്റെ ഗ്ലേസിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് അതിൻ്റെ പ്രൊഫഷണൽ ലെവലിൽ തന്നെയാണ് കമ്പനി ചെയ്തിരിക്കുന്നത് തന്നെ അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീടിൻ്റെ അകത്ത് തന്നെ വളരെ സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒട്ടും പ്രൊജക്ഷൻ ഇല്ലാത്ത മോഡൽ പ്രൊഫഷണൽ ലെവലിൽ നമ്മൾ കൊടുക്കാൻ പറ്റുന്ന വീടുകളിലും അതുപോലെ തന്നെ നമുക്ക് ഏത് മോഡലിലുള്ള അവൈലബിൾ ആയിട്ടുള്ള കമ്പനിയാണ് ഗോൾഡ് മെഡൽ ഗോൾഡ് മെഡലിൻ്റെ പല മോഡൽ സ്വിച്ചുകളും നമുക്ക് അവൈലബിൾ ആണ് അതിലൊന്നാണ് നമ്മൾ എയർ എന്ന മോഡൽ കാണിച്ചത് അതിൻ്റെ MRP അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് അതിൽ നോക്കി കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഇതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ അതായത് സ്വിച്ചുകളുടെയും വയറിങ്ങിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് ഷെയർ ചെയ്യാൻ മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കുക ലൈക്ക് ചെയ്താൽ മാത്രമേ ഇത് ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് എത്തിച്ചേരുള്ളൂ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക ഞാൻ ഈ വീഡിയോയ്ക്ക് പ്രതീക്ഷിക്കുന്നത് 2000 ലൈക്സ് ആണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക ഫ്രണ്ട്സ് ഷെയറും ചെയ്തേക്കുക ഫ്രണ്ട്സ് ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ